ചേച്ചി, ആദ്യം തന്നെ ഒരു പൊങ്കാല ആശംസകൾ. എന്റെ പൊങ്കാല ആശംസകൾ. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മലയാളം തന്നെ പറയണമെന്നുണ്ടോ? ഇല്ലല്ലോ, അല്ല. വളരെയധികം നമ്മളിങ്ങനെ എപ്പോഴും എല്ലാ വർഷവും കാത്തിരിക്കുന്ന ഒരു സംഭവം. അത് കൊറോണ കാരണം രണ്ടുമൂന്ന് വർഷം ഇടാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും വരും. എൻ്റെ അമ്മ ഉണ്ടാവാറുണ്ട് സാധാരണ. അമ്മയ്ക്കിപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളാൽ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ഇവിടെ വരുമ്പോഴത്തേക്ക് 4 മണിക്ക് രാവിലെ വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൊരു പ്രശ്നമായിരുന്നു ഇത്രയും സമയം വരെ. പക്ഷെ സമയം പോയതറിഞ്ഞില്ല, അങ്ങനെ കറങ്ങി നടന്നു. പിന്നെ എൻ്റെ കൂടെ സാധാരണ ഈ ചേച്ചി എൻ്റെ കൂടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്യാൻ, വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയാണ് കുഞ്ഞിലെ മുതലേ. ചേച്ചി വരും. എന്തായാലും ഇതൊരു ഭയങ്കര ഒരു ഭയങ്കര ഒരു മുഹൂർത്തമാണ് അല്ലേ. കഴിഞ്ഞ തവണയൊക്കെ എല്ലാവരും വീട്ടിലാണ് പൊങ്കാല അർപ്പിച്ചത്, കാരണം ക്ഷേത്രത്തിൽ വരാൻ പറ്റുന്നില്ല. 2 വർഷത്തിന് ശേഷം പൊങ്കാല അമ്പലത്തിൽ ഇടുകയാണ്. അതെ, അമ്പലത്തിന്റെ തൊട്ടടുത്ത് ഇടുകയാണ്. മിക്കവാറും എല്ലാ വർഷവും ഞാൻ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് ഇടാറുള്ളത്. ഈ ചേച്ചിയുടെ 4 ചിത്രങ്ങൾ റിലീസാവാൻ പോകുന്നുണ്ട്. തകൃതിയിൽ 2-3 സീരിയലൊക്കെ തകർക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളിൽ ഈ പ്രാർത്ഥന എന്താണ്? ആക്ച്വലി എല്ലാവർക്കും വേണ്ടിയും, അതായത് ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും ഇനി അങ്ങോട്ട് നല്ലത് വരട്ടെ, നല്ല കാലമായിരിക്കട്ടെ. ഒരുപാട് പുതിയ സീരിയലുകളും ഒരുപാട് പുതിയ സിനിമകളും എല്ലാവർക്കും കിട്ടട്ടെ. കാരണം ഇപ്പൊ സീരിയലിന്റെ ആണെങ്കിലും സിനിമയുടെ ആണെങ്കിലും ജോണറൊക്കെ മാറി പറയാം. ഇപ്പൊ ഒരു അമ്മ റോൾ അല്ലെങ്കിൽ ഒരു 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 എന്താണ് ഒരു അല്ലാത്തൊരു ക്യാരക്ടർ റോൾ ചെയ്യണമെങ്കിൽ പോലും ഇപ്പം ഭംഗിയൊന്നും വേണം, അല്ലെങ്കിൽ ഗ്ലാമറിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനോ ഒന്നുമല്ല, ടാലൻറ്റ് മാത്രമാണ്. അത്രയ്ക്ക് ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു സ്പേസ് കിട്ടട്ടെ. എനിക്ക് മാത്രമല്ല, ഐ ആം ഹാപ്പി. ഞാൻ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്താണ്, പായസമാണോ പൊങ്കാലയാണോ? ഇന്ന് ഞങ്ങൾ പായസം ഇടുന്നുണ്ട്. പായസം നമ്മളെല്ലാവരും പായസം ഇടും. പിന്നെ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നുണ്ട്, തെരളി 3 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ചേച്ചിയുടെ ജോലി തകൃതിയിൽ നടക്കട്ടെ.